എസ് സി ആർ ടി അഞ്ചാം ക്ലാസ് മുതൽ പത്താം ക്ലാസ് വരെയുള്ള പാഠപുസ്തകങ്ങളിൽ നിന്നും പി എസ് മുൻകാല വർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ളതും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതുമായ ക്വസ്റ്റ്യൻസ് ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള വീഡിയോ ആണ് അൻപത് ക്വസ്റ്റ്യൻ്റെ ഒൻപത് ഭാഗങ്ങൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട് ഇത് പത്താമത്തെ പാട്ടാണ് അൻപത് ക്വസ്റ്റ്യൻസ് നോക്കാം കേരളത്തിൽ ഇന്ദിരാഗാന്ധിയുടെ പേരിൽ അറിയപ്പെടുന്ന വന്യജീവി സങ്കേതം ഏത് ചിന്നാറാണ് ചിന്നാർ വന്യജീവി സങ്കേതമാണ് കേരളത്തിൽ ഇന്ദിരാഗാന്ധിയുടെ പേരിൽ അറിയപ്പെടുന്നത് പത്രപ്രവർത്തനം നടത്തിയതിൻ്റെ പേരിൽ തടവ് അനുഭവിച്ചു വന്ന ആദ്യ ഇന്ത്യക്കാരനാണ് സുരേന്ദ്രനാഥ് ബാനർജി പത്രപ്രവർത്തനം നടത്തിയതിൻ്റെ പേരിൽ തടവ് അനുഭവിച്ചു വന്ന ആദ്യ ഇന്ത്യക്കാരനാണ് സുരേന്ദ്രനാഥ് ബാനർജി ഭാരത് മാതാ സൊസൈറ്റി എന്ന വിപ്ലവ സംഘടനയുടെ സ്ഥാപകൻ അജിത് സിംഗ് ആണ് ഭാരത് മാതാ സൊസൈറ്റി എന്ന വിപ്ലവ സംഘടനയുടെ സ്ഥാപകൻ അജിത് സിംഗ് ആണ് ഗണപതി ഉത്സവത്തെ ജനകീയമാക്കിയ സ്വാതന്ത്ര്യ സമര നായകനാണ് ബാലഗംഗാധര തിലകൻ ഗണപതി ഉത്സവത്തെ ജനകീയമാക്കിയ സ്വാതന്ത്ര്യസമര നായകനാണ് ബാലഗംഗാധര തിലകൻ ബംഗാൾ വിഭജനം റദ്ദാക്കിയ ബ്രിട്ടീഷ് രാജാവാണ് ജോർജ് അഞ്ചാമൻ ബ്രിട്ടീഷ് രാജാവ് ജോർജ് അഞ്ചാമനാണ് ബംഗാൾ വിഭജനം റദ്ദാക്കിയത് ഗണപതി ഉത്സവത്തെ ജനകീയമാക്കിയ സമര സേനാനി ബാലഗംഗാധര തിലകനാണ് ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട് നിലവിൽ വന്ന തീയതി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴ് ഓഗസ്റ്റ് പതിനഞ്ചാണ് ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട് നിലവിൽ വന്ന തീയതി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ഓഗസ്റ്റ് പതിനഞ്ചാണ് സ്വദേശി പ്രസ്ഥാനത്തിന് തുടക്കം കുറിച്ചത് ഏത് നഗരത്തിലാണെന്ന് ചോദിച്ചാൽ കൊൽക്കത്തയിലാണ് സ്വദേശി പ്രസ്ഥാനത്തിൻ്റെ തുടക്കം കുറിച്ചത് ഇന്ന് നിലവിലുള്ള ദേശീയ പതാകയുടെ രൂപം അംഗീകരിച്ച തീയതി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ജൂലൈ ഇരുപത്തി രണ്ടാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തേഴ് ജൂലൈ ഇരുപത്തി രണ്ട് ഇന്ത്യൻ കോൺഗ്രസിൻ്റെ അന്തിമ ലക്ഷ്യം ഇന്ത്യയുടെ പൂർണ്ണ സ്വാതന്ത്ര്യമാണെന്ന് പ്രഖ്യാപിച്ച ലാഹോർ സമ്മേളനത്തിൽ അധ്യക്ഷ വഹിച്ചത് ആരെന്ന് ചോദിച്ചാൽ ജവഹർലാൽ നെഹ്റു ആണ് അപ്പോൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സിൻ്റെ അന്തിമ ലക്ഷ്യം ഇന്ത്യയുടെ പൂർണ്ണ സ്വാതന്ത്ര്യമാണെന്ന് പ്രഖ്യാപിച്ച ലാഹോർ സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ചത് ജവഹർലാൽ നെഹ്റു ആണ് ഇരുപതാം നൂറ്റാണ്ടിൽ ഇന്ത്യ കണ്ട ആദ്യത്തെ ബഹുജന പ്രക്ഷോഭം സ്വദേശി പ്രസ്ഥാനമാണ് മൈസൂർ രാജ്യത്ത് ഡോക്ടറായി സേവനമനുഷ്ഠിച്ച നവോത്ഥാന നായകൻ ഡോക്ടർ പൽപ്പു ആണ് ആദ്യ കേരള നിയമസഭയിലെ വനിതാ അംഗങ്ങളുടെ എണ്ണം ആറാണ് ഐക്യ കേരള തമ്പുരാൻ എന്ന് അറിയപ്പെട്ട കൊച്ചിയിലെ രാജാവ് കേരളവർമ്മ ഏഴാമനാണ് ഒരു രാജ്യസ്നേഹി എന്ന പേരിൽ രചന നടത്തിയത് ബാരിസ്റ്റർ ജി പിള്ളയാണ് ആയിരത്തി തൊള്ളായിരത്തി മൂന്നിൽ ഈഴവ സമാജം രൂപവൽക്കരിച്ചത് ടി കെ മാധവനാണ് ആയിരത്തി തൊള്ളായിരത്തി മൂന്നിൽ ഈഴവ സമാജം രൂപവത്കരിച്ചത് ടി കെ മാധവൻ ഒരു രാജ്യസ്നേഹി എന്ന പേരിൽ രചന നടത്തിയത് ബാരിസ്റ്റർ ജി പിള്ളയാണ് ഐക്യ കേരള തമ്പുരാൻ എന്നറിയപ്പെട്ട കൊച്ചിയിലെ രാജാവാണ് കേരളവർമ്മ ഏഴാമൻ ആദ്യത്തെ കേരള മന്ത്രിസഭയിലെ വനിതാ അംഗങ്ങളുടെ എണ്ണം ആറാണ് മൈസൂർ രാജ്യത്ത് ഡോക്ടറായ സേവനമനുഷ്ഠിച്ച നവോത്ഥാന നായകനാണ് പൽപു അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി മൂന്നിൽ ഈഴവ സമാജം രൂപവൽക്കരിച്ചത് ടി കെ മാധവനാണ് ഐ എസ് ആർഒയുടെ മേധാവിയായ ആദ്യ മലയാളി എം ജി കെ മേനോനാണ് ഐ എസ് ആർ ഒയുടെ മേധാവിയായ ആദ്യ മലയാളി എം ജി കെ മേനോനാണ് ആത്മീയ വിപ്ലവകാരി എന്നറിയപ്പെട്ടത് വാഗ്ഫടാനന്ദനാണ് ആത്മീയ വിപ്ലവകാരി എന്നറിയപ്പെട്ടത് വാഗ്ഫടാനന്ദനാണ് ഒരു വിദേശ രാജ്യത്തിൻ്റെ തപാൽ മുദ്രയിൽ സ്ഥാനം പിടിച്ച ആദ്യ മലയാളി ശ്രീനാരായണ ഗുരുവാണ് ഒരു വിദേശ രാജ്യത്തിൻ്റെ തപാൽ മുദ്രയിൽ സ്ഥാനം പിടിച്ച ആദ്യ മലയാളി ശ്രീനാരായണ ഗുരുവാണ് ഒരമ്പലം നശിച്ചാൽ അത്രയും അന്ധവിശ്വാസം അസ്തമിക്കും എന്ന് പറഞ്ഞത് കേശവനാണ് മനസ്സാണ് ദൈവം എന്ന് ഉദ്ഘോഷിച്ച വ്യക്തിയാണ് ബ്രഹ്മാനന്ദ ശിവയോഗി അപ്പം അമ്പലം നശിച്ചാൽ അത്രയും അന്ധവിശ്വാസം അസ്തമിക്കും എന്ന് പറഞ്ഞത് കേശവനാണ് മനസ്സാണ് ദൈവം എന്ന് ഉദ്ഘോഷിച്ച വ്യക്തിയാണ് ബ്രഹ്മാനന്ദ ശിവയോഗി ഒരു വിദേശ രാജ്യത്തിൻ്റെ തപാൽ മുദ്രയിൽ സ്ഥാനം പിടിച്ച ആദ്യ മലയാളി ശ്രീനാരായണ ഗുരുവാണ് ആത്മീയ വിപ്ലവകാരി എന്നറിയപ്പെട്ടത് വാഗ്വടാനന്ദനാണ് ഐ എസ് ആർ എയുടെ മേധാവിയായ ആദ്യ മലയാളി എം ജി കെ മേനോനാണ് എം ജി കെ മേനോനാണ് ഐ എസ് ആർ എയുടെ ആദ്യ മലയാളി മേധാവി ജാതി ഒന്ന് മതം ഒന്ന് കുലം ഒന്ന് ലോകം ഒന്ന് ദൈവം ഒന്ന് എന്ന് പറഞ്ഞത് വൈകുണ്ഠസ്വാമികളാണ് ജാതി ഒന്ന് മതം ഒന്ന് കുലം ഒന്ന് ദൈവം ഒന്ന് എന്ന് പറഞ്ഞത് വൈകുണ്ഠസ്വാമികളാണ് ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യന് ഒരു യോനി ഒരു ആകാരം ഒരു ഭേദവുമില്ലതിൽ എന്ന് പറഞ്ഞത് ശ്രീനാരായണ ഗുരുവാണ് ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യന് ഒരു യോനി ഒരു ആകാരം ഒരു ഭേദവുമില്ലതിൽ എന്ന് പറഞ്ഞത് ശ്രീനാരായണ ഗുരുവാണ് വിദ്യയിലൂടെ ഔന്നത്യം നേടുക എന്ന് പറഞ്ഞത് അയ്യങ്കാളിയാണ് വിദ്യയിലൂടെ ഔന്നത്യം നേടുക എന്ന് പറഞ്ഞത് അയ്യങ്കാളിയാണ് എൻ്റെ പത്രാധിപരില്ലാതെ എനിക്ക് അച്ചും അട അച്ചുകുടവും എന്തിനെന്ന് ചോദിച്ചത് വക്കം അബ്ദുൽ ഖാദർ മൗലവിയാണ് എൻ്റെ പത്രാധിപരില്ലാതെ എനിക്ക് അച്ചും അച്ചുകുടവും എന്തിന് എന്ന് പറഞ്ഞത് വക്കം അബ്ദുൽ ഖാദർ മൗലവിയാണ് മദ്യം വിഷയമാണത് ഉണ്ടാക്കരുത് കൊടുക്കരുത് കുടിക്കരുത് എന്ന് പറഞ്ഞത് ശ്രീനാരായണ ഗുരുവാണ് സ്വതന്ത്രമായി ചിന്തിക്കുക ധീരമായി ചോദ്യം ചെയ്യുക എന്ന് പറഞ്ഞത് സഹോദരൻ അയ്യപ്പനാണ് സ്വതന്ത്രമായി ചിന്തിക്കുക ധീരമായി ചോദ്യം ചെയ്യുക എന്ന് പറഞ്ഞത് സഹോദരൻ അയ്യപ്പൻ സംഘടിച്ച് ശക്തരാകുക വിദ്യ കൊണ്ട് പ്രബുദ്ധരാകുക എന്ന് പറഞ്ഞത് ശ്രീനാരായണ ഗുരുവാണ് സംഘടിച്ച് ശക്തരാകുക വിദ്യ കൊണ്ട് പ്രബുദ്ധരാകുക എന്ന് പറഞ്ഞത് ശ്രീനാരായണ ഗുരു മതവിദ്യാഭ്യാസത്തോടൊപ്പം ഭൗതിക വിദ്യാഭ്യാസവും നേടിയെങ്കിലേ മനുഷ്യ പുരോഗതി സാധ്യമാകുക എന്ന് പറഞ്ഞത് വക്കം അബ്ദുൽ ഖാദർ മൗലവിയാണ് മതവിദ്യാഭ്യാസത്തോടൊപ്പം ഭൗതിക വിദ്യാഭ്യാസവും നേടിയെങ്കിലേ മനുഷ്യ പുരോഗതി സാധ്യമാകൂ എന്ന് പറഞ്ഞത് വക്കം അബ്ദുൽ ഖാദർ മൗലവിയാണ് മാറ്റുവിൻ ചട്ടങ്ങളെ സ്വയമല്ലെങ്കിൽ മാറ്റുമതിക്കളി നിങ്ങളെത്താൻ എന്ന് പറഞ്ഞത് കുമാരനാശാനാണ് മാറ്റുവിൻ ചട്ടങ്ങളെ സ്വയമല്ലെങ്കിൽ മാറ്റുമതിക്കളി നിങ്ങളെത്താൻ എന്ന് പറഞ്ഞത് കുമാരനാശാനാണ് ഞാൻ ശീലങ്ങൾ ആദ്യം ഉണ്ടാക്കുന്നു പിന്നീട് ശീലങ്ങൾ നമ്മെ രൂപപ്പെടുത്തുമെന്ന് പറഞ്ഞത് ചട്ടമ്പി സ്വാമികളാണ് ജനഗണമന ആദ്യമായി ആലപിക്കപ്പെട്ടത് ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്ന് ഡിസംബർ ഇരുപത്തേഴിലെ കൊൽക്കത്ത സെഷനിലാണ് ജനഗണവനെ ആദ്യമായി ആലപിക്കപ്പെട്ടത് ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്ന് ഡിസംബർ ഇരുപത്തേഴിന് കൊൽക്കത്തയിലാണ് നമ്മുടെ ദേശീയ ഗാനം ഏത് ഭാഷയിലാണ് രചിക്കപ്പെട്ടതെന്ന് ചോദിച്ചാൽ ബംഗാളി ഭാഷയിലാണ് നമ്മുടെ ദേശീയ ഗാനം ബംഗാളി ഭാഷയിലാണ് രചിക്കപ്പെട്ടത് മാതരം രചിച്ചത് ബംഗാളി ഭാഷയിലാണ് വന്ദേ മാതരം രചിച്ചത് ബംഗാളി ഭാഷയിലാണ് ഇന്ത്യയുടെ ദേശീയ മുദ്ര ധർമ്മചക്രമാണ് ഇന്ത്യയുടെ ദേശീയ മുദ്ര ധർമ്മചക്രമാണ് ഇന്ത്യയിൽ ഫ്ലാഗ് കോഡ് നിലവിൽ വന്നത് രണ്ടായിരത്തി രണ്ട് ജനുവരി ഇരുപത്തി ആറിനാണ് ഇന്ത്യയിൽ ഫ്ലാഗ് കോഡ് നിലവിൽ വന്നത് രണ്ടായിരത്തി രണ്ട് ജനുവരി ഇരുപത്തി ആറിനാണ് ജനഗണമന് ആദ്യമായി ആലപിക്കപ്പെട്ടത് ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്ന് ഡിസംബർ ഇരുപത്തി ഏഴിൽ കൊൽക്കത്തയിലാണ് നമ്മുടെ ദേശീയ ഗാനം ഏത് ഭാഷയിലാണ് രചിക്കപ്പെട്ടിരിക്കുന്നതെന്ന് ചോദിച്ചാൽ ബംഗാളി ഭാഷയിലാണ് മാതരം രചിച്ചത് ഏത് ഭാഷയിലാണ് ബംഗാളി ഭാഷയിൽ ഇന്ത്യയുടെ ദേശീയ മുദ്ര എന്താണെന്ന് ചോദിച്ചാൽ ധർമ്മചക്രമാണ് ഇന്ത്യയുടെ ദേശീയ മുദ്ര ധർമ്മചക്രമാണ് ഫ്ലാഗ് കോഡ് നിലവിൽ വന്ന് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ജനുവരി ഇരുപത്തി ആറ് സ്വരാജ് പതാകയെ അനുകൂലമായി അംഗീകരിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തൊന്നിനാണ് സ്വരാജ് പതാകയെ അനുകൂലമായി അംഗീകരിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തൊന്നാണ് സ്വരാജ് പതാകയുടെ നടുക്കുണ്ടായിരുന്ന ചിത്രം ചർക്കയായിരുന്നു സ്വരാജ് പതാകയുടെ നടുക്കുണ്ടായിരുന്ന ചിത്രം ചർക്കയായിരുന്നു ദേശീയ പതാകയുടെ മുകളിൽ നിറം മുകളിലെ നിറം കുങ്കുമമാണ് ദേശീയ പതാകയിലെ കുങ്കുമ നിറം സൂചിപ്പിക്കുന്നത് ധീരതയെയും ത്യാഗത്തിനെയുമാണ് ദേശീയ പതാകയിലെ കുങ്കുമ നിറം സൂചിപ്പിക്കുന്നത് ധീരതയും ത്യാഗവും ദേശീയ പതാകയെ നടുക്കുള്ള വെള്ളനിറം എന്തിനെയെല്ലാം പ്രധാനം ചെയ്യുന്നു എന്ന് ചോദിച്ചാൽ സത്യവും സമാധാനവുമാണ് ദേശീയ പതാകയുടെ നടുക്കുള്ള വെള്ളനിറം സൂചിപ്പിക്കുന്നത് സ്വരാജ് പരിതാ പതാകയെ അനുകൂലമായി അംഗീകരിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തൊന്നാണ് സ്വരാജ് പതാകയുടെ നടുക്ക് ചർക്കയാണ് ദേശീയ പതാകയുടെ മുകളിലെ നിറം കുങ്കുമമാണ് ദേശീയ പതാകയിലെ കുങ്കുമ നിറം സൂചിപ്പിക്കുന്നു എന്ന് ചോദിച്ചാൽ ധീരതയെയും ത്യാഗത്തിനെയുമാണ് സൂചിപ്പിക്കുന്നത് ദേശീയ പതാകയുടെ താഴെ ഭാഗത്തുള്ള പച്ച നിറം എന്തിനാണ് സൂചിപ്പിക്കുന്നതെന്ന് വെച്ചാൽ സമൃദ്ധിയും ഫലഭൂഷ്ടതയും സമൃദ്ധിയും ഫലഭൂഷ്ടതയുമാണ് പച്ച നിറം സൂചിപ്പിക്കുന്നത് കേന്ദ്ര ജലശക്തി മന്ത്രാലയത്തിൻ്റെ ജലശക്തി പുരസ്കാരം ലഭിച്ച കേരളത്തിലെ പഞ്ചായത്താണ് മാണിക്കൽ പഞ്ചായത്ത് തിരുവനന്തപുരം ജില്ലയിലെ മാണിക്കൽ പഞ്ചായത്ത് കേന്ദ്ര ജലശക്തി മന്ത്രാലയത്തിൻ്റെ ജലശക്തി പുരസ്കാരം ലഭിച്ച കേരളത്തിലെ പഞ്ചായത്ത് മാണിക്കൽ പഞ്ചായത്ത് ദേശീയ പതാകയിലെ അശോകചക്രത്തിൻ്റെ നിറം നാവിക നീലയാണ് നേവി ബ്ലൂ ദേശീയ പതാകയിലെ അശോകചക്രത്തിൻ്റെ നിറം നാവിക നീല ഇന്ത്യൻ ദേശീയ പതാകയുടെ നീളവും വീതിയും തമ്മിലുള്ള അനുപാതം ത്രീ ഈസ്റ്റ് ടു ആണ് മൂന്ന് ഈസ്റ്റ് രണ്ടുമാണ് ദേശീയ പതാക നിർമ്മിക്കാൻ അനുമതിയുള്ളത് എന്തിന് എന്ത് തരം തുണി കൊണ്ടാണ് കൈകൊണ്ട് തുന്നിയ ഖാതി തുണിയാണ് കൈകൊണ്ട് തുണിയ ഖാതി തുണിയാണ് ദേശീയ പതാക നിർമ്മിക്കാൻ അനുമതിയുള്ളത് ഉള്ളത് അപ്പോൾ ദേശീയപതാകയുടെ താഴെയുള്ള പച്ച നിറം സൂചിപ്പിക്കുന്നത് സമൃദ്ധിയും ഫലഭൂഷ്ടതയുമാണ് ഇന്ത്യയുടെ ദേശീയ കായിക വിനോദം ഹോക്കിയാണ് ഇന്ത്യയുടെ ദേശീയ കായിക വിനോദം ഹോക്കിയാണ് ആനയെ ഇന്ത്യയുടെ ദേശീയ പൈതൃക മൃഗമായി പ്രഖ്യാപിച്ച വർഷം രണ്ടായിരത്തി ഒക്ടോബർ മുതലാണ് രണ്ടായിരത്തി ഒക്ടോബർ മുതൽ ഇന്ത്യയുടെ ദേശീയ പക്ഷിയായി മയിലിനെ അംഗീകരിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നിലാണ് മയിലിനെ ഇന്ത്യയുടെ ദേശീയ പക്ഷിയായി അംഗീകരിച്ചത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ആറിൽ കോൺഗ്രസിൻ്റെ കൊൽക്കത്ത സമ്മേളനത്തിൽ വന്ദേമാതിരം ആലപിച്ചത് രവീന്ദ്രനാഥ ടാഗോർ ആണ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി കോൺഗ്രസിൻ്റെ കൊൽക്കത്ത സമ്മേളനത്തിൽ വന്ദേ വന്ദേമാതിരം ആലപിച്ചത് രവീന്ദ്രനാഥ് ടാഗോർ ആണ് ദേശീയ ഗീതമായി അംഗീകരിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തി നാലാണ് ദേശീയ ഗീതമായി അംഗീകരിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തി നാലാണ് ഇന്ത്യയുടെ ദേശീയ കായിക വിനോദം ഹോക്കിയാണ് ആനയെ ഇന്ത്യ ദേശീയ പൈതൃകമായി പ്രഖ്യാപിച്ച വർഷം രണ്ടായിരത്തി പത്ത് ഒക്ടോബറിലാണ് രണ്ടായിരത്തി പത്ത് ഒക്ടോബറിൽ ഇന്ത്യയുടെ ദേശീയ പക്ഷിയായി മയിലിനെ അംഗീകരിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്ന്